അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ 5A 10 പ്ലസ് ടു ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ റിസൾട്ട് നാളെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് ചെക്ക് ചെയ്യാനുള്ള സൈറ്റ് സമസ്ത ഡോട്ട് ഇൻഫോ ഡോട്ട് റിസൾട്ട് എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ആദ്യമായി കാണുന്ന ഇങ്ങനെ ഒരു സൈറ്റ് വരും. റിസൾട്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ സൈറ്റ് ഓപ്പൺ ആവും. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പബ്ലിക് എക്സാം റിസൾട്ട് ഹോം പേജ് മദ്രസ റിസൾട്ട് കാണാം. ഹോം പേജിലെടുത്താൽ ഓരോ വിദ്യാർത്ഥികളുടെ റിസൾട്ട് കാണാൻ പറ്റും. ഇവിടെ ആദ്യം ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ സ്കൂൾ ജനറൽ, സാധാ മദ്രസയിലാണ് ജനറൽ ജനറൽ ടിക്ക് ചെയ്യാം. ഇയർ സെലക്ട് ചെയ്യുക, ഇയർ 2023 ഉള്ളത്, അത് നാളെ 2024 ആയിട്ട് മാറും. പിന്നെ ക്ലാസ് സെലക്ട് ചെയ്യാം, പിന്നെ രജിസ്റ്റർ നമ്പർ, കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ റിസൾട്ട് കിട്ടാൻ പ്രയാസമാണെന്ന്, പുതിയ മാർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് റിസൾട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഹോം പേജ് കഴിഞ്ഞാൽ മദ്രസ വൈസ് റിസൾട്ട്, അൽബിയർ റിസൾട്ട്, റേഞ്ച് റിസൾട്ട്, ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് കാണിക്കാൻ പറ്റും. നാളെ ഹോം പേജിൽ പോയിട്ട് ഓരോ സ്റ്റുഡൻസിൻ്റെ റിസൾട്ടും മദ്രസ വൈസ് റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ മദ്രസ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മദ്രസയിലെ മൊത്തം വിദ്യാർത്ഥികളുടെ റിസൾട്ട് ലഭിക്കുന്നതാണ്. പിന്നെ അൽബിയർ റേഞ്ച് റിസൾട്ട് ഇപ്പോൾ ലഭ്യമാവുന്നതല്ല, സേ പരീക്ഷ അതുപോലെ തന്നെ റിവാലേഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് മദ്രസ അല്ല സോറി റേഞ്ച് റിസൾട്ട് ലഭ്യമാകൂ എന്ന് അറിയിക്കുന്നു. ഇത് ഉപകാരമായെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. അള്ളാഹു നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.